തൃശൂർ ജില്ലയിലെ നഗര സിഡിഎസുകളിലെ കുടുംബശ്രീ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ ഭാരവാഹികൾക്ക് വിവിധ പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിനുമായി ആവിഷ്കരിച്ച ചലനം 2023 പരിശീലന പരിപാടിക്ക് തുടക്കമായി. കോട്ടപ്പുറം വികാസ് ട്രെയിനിംഗ് സെന്ററിൽ നടന്ന പരിപാടി തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എ കവിത നിർവഹിച്ചു. നമുക്ക് ഒരുപാട് ഗോൾസും ഒബ്ജക്റ്റീവ്സും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതിലേക്കുള്ള മാർക്കുകൾ, മെത്തഡോളജി, അതെങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടി വളരെ പ്രഗത്ഭരായിട്ടുള്ള ട്രെയിനിങ് ടീം അംഗങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. നമുക്കെല്ലാം അറിയാം, ശരിയാണ്. പക്ഷേ അറിവ് എന്ന് പറയുന്നത് പല രീതിയിലാണ് അല്ലെ? എനിക്കറിയുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു കാര്യം ചെയ്യാൻ തന്നെ പല പല മാർഗങ്ങളുണ്ട്. അതിലേത് മാർഗം നമ്മൾ അവലംബിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. ഈ വിജയത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും എളുപ്പകരമായ മാർഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും, ശരിയല്ലേ? നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ കാര്യം നടത്തിയെടുക്കാനായിട്ട്. ഈ കാര്യം നടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ നടത്തുന്നത് എപ്പോഴാണ്? ഓരോ കാര്യങ്ങൾക്കും നമുക്ക് കൃത്യമായ സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. ആ സ്റ്റെപ്പുകളിലൂടെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ സ്റ്റെപ്പിന് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിന് നമ്മൾ എടുത്തു മാറ്റാൻ തയ്യാറാവുന്നില്ല. ആ എടുത്തു മാറ്റി കഴിഞ്ഞാൽ എന്താ ചെയ്യാം? അവിടെ വെച്ച് നമ്മുടെ കാല് പതുക്കെ അതിലേക്ക് വീഴും, പിന്നെ നമുക്ക് മുകളിലേക്ക് കയറണമെങ്കിൽ വീണ്ടും സമയമെടുക്കും. ഈ സമയം എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റെപ്പുകളെ കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമുകളും. എല്ലാ പ്രോഗ്രാമുകൾക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ തിരികെ സ്കൂൾ പരിപാടി വളരെ ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, തിരികെ സ്കൂൾ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? കൃത്യമായി നമ്മൾ ആദ്യമേ സിഡിഎസുകൾ എല്ലാവരും കൂടി ഇരുന്ന്, ചെയർപേഴ്സണും എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ കൃത്യമായി ഒരു രൂപരേഖ തയ്യാറാക്കി. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് മിഷൻ കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എ ഡി എം സി നിർമ്മൽ, സ്റ്റേറ്റ് മിഷൻ മാനേജർ നിഷാന്ത് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ സിഡിഎസ് നമ്പർ 2 ചെയർപേഴ്സൺ ശാലിനി ദേവി സ്വാഗതവും കൊടുങ്ങല്ലൂർ സിഡിഎസ് നമ്പർ 1 ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ നന്ദിയും പറഞ്ഞു. നഗര സിഡിഎസുകളിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, ഉപസമിതി കൺവീനർമാർ എന്നിവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് പരിശീലനം നൽകുന്നത്.